Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. കോടികൾ ചിലവഴിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്ത ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതി ഇനി നടപ്പിലാവില്ലെന്ന് വിലയിരുത്തൽ. വെള്ളം ലഭിക്കാത്തതിനാൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച ഉപഭോക്താക്കൾക്ക് പണം തിരിച്ചു നൽകണമെന്ന ഉത്തരവ് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജലജീവൻ പദ്ധതിയുടെ വാട്ടർ ടാങ്ക് നിർമ്മാണം 40 സെന്റിൽ പുരോഗമിക്കുന്നു. മലയോര ജനത പ്രധാനമായും ശുദ്ധജലത്തിന് ആശ്രയിക്കുന്നത് കാട്ടുചോലകളെയും പുഴകളെയുമാണ്. ഈ സാഹചര്യങ്ങൾ മുതലാക്കി കോടിക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച നിരവധി കുടിവെള്ള പദ്ധതികളിൽ ഒരു തുള്ളി വെള്ളം ചുരത്തിയിട്ടില്ല. ചെക്ക് ഡാം, ബൂസ്റ്റർ ടാങ്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികളിലായി സർക്കാർ ചിലവഴിച്ച കോടിക്കണക്കിന് രൂപയ്ക്ക് പുറമെ ഗുണഭോക്താക്കളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങി നിർമ്മാണം നടത്തിയിരുന്ന ജലനിധി പദ്ധതിയും ജനങ്ങൾക്ക് വെള്ളം നൽകാനായില്ല. ജലനിധിക്കെതിരെ ഉപഭോക്താക്കൾ 4 വർഷം നിയമ പോരാട്ടം നടത്തിയതിനൊടുവിലാണ് കോടതി വിധി വാങ്ങിയത്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കോടതി വിധിക്കെതിരെ ജലനിധി അധികൃതർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഇതിനിടെയാണ് വൻ മുതൽ മുടക്കി ജൽജീവൻ പദ്ധതി പ്രവർത്തനങ്ങളും ആരംഭിച്ചത്. 2024 പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ജൽജീവൻ പദ്ധതിക്കായി ചോക്കാട് 40 സെന്റിലെ പ്രധാന ജലസംഭരണിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 21 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കിനും 4.5 കിലോമീറ്റർ ക്ലിയർ വാട്ടർ ലൈനുമായി 10.74 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. ചോക്കാടങ്ങാടിക്ക് സമീപത്തും ചിങ്കക്കല്ലിനും മറ്റ് 2 ടാങ്കുകൾ കൂടി നിർമ്മിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന വൻകിട പദ്ധതിയാണ് ജൽജീവൻ. രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെന്നതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് കുടിവെള്ളത്തിനായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ ജൽജീവൻ പദ്ധതിയെ കാണുന്നത്. ജലനിധിയുമായി ബന്ധപ്പെട്ട് കണ്ട് കുടിവെള്ള പ്രശ്നമാണ് ഈ ചോക്കാട് പഞ്ചായത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുടിവെള്ളത്തിനാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണ്ടാണ് ഇങ്ങനെ ജലനിധി പദ്ധതി വന്നത്. 2016-2019 ഈ ഇതുമായിട്ടൊരു കേസ് കടന്നിരുന്നു. ആ കേസ് വിധി പറഞ്ഞത് 1-2023 4 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറഞ്ഞത്. ഈ 4 വർഷങ്ങൾക്ക് വിധി പറഞ്ഞിട്ടും ഇപ്പോൾ അപ്പീലാണ്. ജലനിധിക്കാർ പറയുന്നത് എന്താ വെച്ചാൽ പഞ്ചായത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ അപ്പീൽ അടക്കുന്നത്. ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ സാധാരണക്കാരന് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇത്രയും കാലമായിട്ടാണ് ഈ കേസ് ഇങ്ങനെ വിധി പറഞ്ഞിട്ട് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അഴിമതിക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കിട്ടാകനിക്കെതിരെ ഇങ്ങനെ ഇതുപോലുള്ള ഒരു പദ്ധതി മാറ്റി ഇങ്ങനെ ഒരു കേസിന് പോയാൽ സംഭവിക്കുന്ന ഒരു ദുരിത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഈ സിസ്റ്റം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അഴിമതി ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പണ്ട് പാലുളി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ നോട്ടിൻ്റെ കെട്ടുകൾക്ക് ആണ് കോടതി വിധികൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ വിശ്വസിച്ചു പോകും അല്ലെങ്കിൽ ഇത് കേൾക്കുന്നോ വിശ്വസിച്ചു പോകും. ഈ ദുരവസ്ഥ മാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആശയമായി നിൽക്കുന്നത് ഇവിടുത്തെ ജലജീവൻ പദ്ധതിയാണ്. അതും ഇപ്പോൾ മന്ദഗതിയിലാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. അത് എങ്കിലും ഉസാറാക്കിക്കൊണ്ട് ഇവിടുത്തെ ഈ ചോക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള ഒരു പദ്ധതി. ന്യൂസ് ബ്യൂറോ ചോക്കാട്. ടിടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.